ഹായ് ഫ്രണ്ട്സ്, സഫാരി കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു മെർസിഡീസ് ബെൻസിന്റെ 2007 മോഡൽ, ഇ ക്ലാസ് 280 എന്ന് പറയുന്ന മോഡൽ ബെൻസുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഡീസൽ എഞ്ചിൻ വരുന്ന വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തിന്റെ വിശേഷങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ വീഡിയോ ആയിട്ട് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം. നിങ്ങൾ കമൻ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മളുടെ അടുത്ത നെക്സ്റ്റ് വീഡിയോയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുക. കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. നിങ്ങൾ ഓരോരുത്തരും കമൻ്റ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ വിലയിരുത്തി എല്ലാ കമൻറ്റുകളും നമ്മൾ അതിനെ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ കമൻ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ചാണ് നമ്മളുടെ മുന്നോട്ടുള്ള പോക്ക്. അപ്പം എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് 2007 മോഡലിൽ വന്ന ഇ ക്ലാസ് 211 എന്ന് പറയുന്ന മോഡൽ. അതായത് ആദ്യം ഇ ക്ലാസ്സിൽ 124 ഇറങ്ങി, പിന്നെ 210 എന്ന് പറയുന്ന ഒരു മോഡൽ ഇറങ്ങി, അതിനുശേഷം 211. 2007-08-09 വരെ വരുന്ന ഒരു മോഡൽ വാഹനമാണ് ഈ വാഹനം. ഇത് 2007 ഡീസൽ എഞ്ചിൻ വരുന്ന വാഹനമാണ്. ഇത് 6-സിലിണ്ടർ എഞ്ചിനാണ് വരിക. ഏകദേശം ഇതിന് മൈലേജ് ലഭിക്കുന്നത് ഏകദേശം ഒരു 10 മുതൽ 12 കിലോമീറ്റർ വരെ ഇതിന് ഡീസലിന് മൈലേജ് ലഭിക്കും. ഇതിൻ്റെ വലിയൊരു പ്രത്യേകത പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റുന്നൊരു രീതിയിൽ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫ്രണ്ട് ഭാഗം കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ 2 ഹെഡ്ലൈറ്റ് വരുന്ന മോഡലാണ് വരുന്നത്. ഇത് ഏകദേശം 2003 മുതൽ തന്നെ ഈ ടൈപ്പിൽ വരുന്നുണ്ട്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ വരുന്നത്. പിന്നെ ബോണറ്റിൽ തന്നെ ഇതിൻ്റെ ബെൻസിൻ്റെ എംബ്ലം വരുന്ന മോഡലാണ് വരിക. പിന്നെ പമ്പറിൽ തന്നെ സെൻസർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എൻജിൻ റൂമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻജിൻ റൂം തുറന്ന് തന്നെ കാണിക്കാം. റൂമിനെ നിങ്ങളെ കാണിക്കുമ്പോൾ ഇതിൻ്റെ നമ്മൾ ബോണറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ അത് കണ്ടോ, ഓപ്പൺ ചെയ്യുന്ന രീതി ഇവിടെ ഒരു ക്ലിപ്പ് വരും. ഈ ക്ലിപ്പ് നമ്മൾ നേരെ വലിച്ച് ഇത് ബോണറ്റ് തുറന്നാൽ മതി. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ വലിയൊരു എൻജിൻ തന്നെയാണ് ഇത് കാണാൻ കഴിയുന്നത്. 6-സിലിണ്ടർ എൻജിനാണ്, ഡീസൽ എൻജിനാണ്. എൻജിൻ റൂം മുഴുവനായിട്ടും നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ എൻജിൻ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു വാഹനത്തിന് മേജർ ആക്സിഡൻറ്റ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിന് ഇല്ല. സൈഡ് ഭാഗം കൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലെങ്ത് വരുന്നത് 4834 മില്ലിമീറ്റർ ലെങ്ത് വരുന്നുണ്ട്. ഒരു സെഡാൻ ടൈപ്പ് കാറിൽ അത്യാവശ്യം വലിയൊരു വാഹനമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ എലഗൻസ് എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിററിൽ ഇൻഡിക്കേറ്റർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോൾഡിങ് ടൈപ്പ് മിററാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇൻറ്റീരിയർ ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ കൊണ്ട് വന്നിട്ടുള്ളത്. പിന്നെ അലൈവീൽ മെർസിഡീസ് ബെൻസിൻ്റെ ലോഗോ കൊടുത്തിട്ടുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുള്ള അലൈവീലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പുറകുവശം കൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഡിക്കി ഭാഗം കൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ E28 ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ബെൻസിൻ്റെ ഒരു ബാഡ്ജിങ് എംബ്ലം വരുന്ന ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. CDI എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് പമ്പറിൽ സെൻസർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിക്കി സ്പേസിനെ പറ്റി, ബൂട്ട് സ്പേസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, 520 ലിറ്റർ ബൂട്ട് സ്പേസാണ് ഈ വാഹനത്തിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാറ്ററി വരുന്നത് ഇതിൻ്റെ ഡിക്കിയിലാണ്. ഇതിൻ്റെ ബാറ്ററി ഭാഗം വരിക, ഇതുണ്ട് ബാറ്ററി കണക്ഷൻ വരുന്നത് ഡിക്കിയിലാണ്. പിന്നെ സ്റ്റെപ്പിന് ജാക്കി ലിവറ് കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മിറർ ഫോൾഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഫോർ ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഹാൻഡ് ബ്രേക്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ഇവിടെ നമുക്ക് നമ്മളെ ബ്രേക്കിൻ്റെയും ക്ലച്ചിൻ്റെ ഒക്കെ പോലത്തെ ഒരു പെഡൽ വരുന്നുണ്ട്. അത് നമ്മൾ ചവിട്ടി കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് ആവുക. ഹാൻഡ് ബ്രേക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതുണ്ട്. ഇത് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് ഓപ്പൺ ആവും. പിന്നെ സ്റ്റാരിങ്ങിലും വോളിയം കൺട്രോള് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സ്റ്റാരിങ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. പിന്നെ സ്റ്റാരിങ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിൻ്റെ വരുന്നത് മാനുവലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഏത് രീതിയിലും താത്താനും ഉയർത്താനും അതേപോലെ ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും ഏത് രീതിയിലും നമുക്ക് സ്റ്റാരിങ് എങ്ങനെയാണോ വേണ്ടത് അതേപോലെ നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ കഴിയും.
പിന്നെ ഇതില് കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് എ സി വരുന്നുണ്ട്, എയർ ബാഗുകൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഹാൻഡ് റെസ്റ്റ്, ഹാൻഡ് റെസ്റ്റിൻ്റെ ഉള്ളിലുണ്ടോ, ഇവിടുത്തെ ബോക്സ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊരു ഇത് വരുന്നുണ്ട്, ഇതിൻ്റെ ഉള്ളിലുണ്ട് നമ്മളെ. പിന്നെ ഇതിൻ്റെ സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്, സൺറൂഫും കാര്യങ്ങളൊക്കെ പക്ക വർക്കിംഗ് ആണ്. പിന്നെ ഇൻറ്റീരിയർ ഭാഗം കൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കളറ്, ഈ ഒരു ഐവറി കളറ് വരുന്ന ഇൻറ്റീരിയർ പ്രീമിയം വാഹനത്തിന് നല്ലൊരു ഭംഗിയിൽ വരുന്ന ഇൻറ്റീരിയർ തന്നെയാണ്. അത്യാവശ്യം കാണാൻ നല്ല ക്വാളിറ്റി വാഹനത്തിലുണ്ട്. ഇൻറ്റീരിയർ ഭാഗം കൊണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ, ബാക്ക് ഭാഗം കൊണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ബാക്കിലെ കർട്ടന് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. എല്ലാ ഫങ്ഷൻസും എല്ലാ ഫീച്ചേഴ്സും ഇതിൻ്റെ നിലവിൽ ഇതിൻ്റെ എല്ലാ വർക്കിംഗ് ആണ്. അപ്പോൾ ഈ വാഹനം ഓടിച്ച് നോക്കുമ്പോൾ ഈ വാഹനത്തിനെ പറ്റി പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇത് 6 സിലിണ്ടർ എഞ്ചിൻ വരുന്ന 280 വാഹനമായ കാരണത്താൽ ഡ്രൈവിങ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ പറ്റിയൊരു മോഡൽ വാഹനമാണ്. കാരണം അത്യാവശ്യം നല്ല പവറുണ്ടാവും, വണ്ടി ഓടിക്കാൻ നല്ല ഫീലിൽ ഓടിക്കാൻ പറ്റിയൊരു മോഡൽ വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനം മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള, അവിടെ ഓൾറെഡി പ്രൈവറ്റ് ലൈഫ് ടാക്സിലുള്ളൊരു വാഹനമാണ്. അപ്പോൾ ഇത് എടുക്കുന്ന കസ്റ്റമേഴ്സിന് ഏത് ആർ ടി ഓഫീസിലാട്ടോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. NOC വേണമെന്നുണ്ടെങ്കിൽ NOC എടുത്ത് കൊടുക്കുക. അതല്ല മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലെ അഡ്രസ്സിലെ കസ്റ്റമേഴ്സിനാണെങ്കിൽ നമുക്ക് അവിടെ രജിസ്ട്രേഷൻ ചെയ്ത് അവരെ പേരിലോട്ടും മാറ്റിയിട്ടും ഈ വാഹനം കൊടുക്കാൻ കഴിയും. ഇനി ഇത് കേരള രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം 50,000 രൂപയുണ്ടെങ്കിൽ കേരള ടാക്സ് അടച്ച് കേരള രജിസ്ട്രേഷൻ ചെയ്യാനും ഈ വാഹനം പറ്റും. അപ്പോൾ അത്യാവശ്യം ചെറിയൊരു വിലക്ക് പ്രീമിയം വാഹനം വാങ്ങിച്ച് അത്യാവശ്യം നല്ല പവറുള്ളൊരു വാഹനം തന്നെ ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ പറ്റിയൊരു മോഡൽ വാഹനമാണ്. ഇപ്പം ഒരു വാഹനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഒരുപാട് നമ്മളെ കമൻറ്റിൽ ഉണ്ടായിരുന്നു മുന്നത്തെ വീഡിയോയിൽ, ഇത് സ്ക്രാപ്പ് പോളിസിനെ പറ്റിയൊക്കെ. ഇപ്പം ഈ മോഡൽ കുറഞ്ഞ വാഹനങ്ങൾ എടുക്കുമ്പോൾ ഈ സ്ക്രാപ്പ് പോളിസിനെ പറ്റി ഒരുപാട് ആൾക്കാർ ഭയക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നിയമപ്രകാരം അനുസരിച്ച് നമുക്ക് ഓൾറെഡി ഇനി സ്ക്രാപ്പ് പോളിസി വന്നാൽ തന്നെ 20 വർഷത്തിന് കാലാവധി പ്രൈവറ്റ് വാഹനങ്ങൾക്കുണ്ട്. 20 വർഷം കഴിഞ്ഞിട്ട് ഈ വാഹനം പിന്നെ റോഡിലോടാനുള്ള കണ്ടീഷൻ ഉണ്ട്, ഇതിൻ്റെ ഫിറ്റ്നസ് പുതുക്കി കൊടുക്കാൻ ഉള്ള കണ്ടീഷൻ വാഹനം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നിയമപ്രകാരം ഇത് പുതുക്കി കിട്ടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ 2007 മോഡലായ കാരണത്താൽ 2017-2027 വരെ എന്തായാലും ഇതിന് കാലാവധി നമുക്ക് ലഭിക്കും. പിന്നെ ഈ ഒരു വാഹനം ഇത്രയും വില കുറച്ച് ഇപ്പോൾ നമുക്കൊരു ഷിഫ്റ്റിൻ്റെ അല്ലെങ്കിൽ റിഡ്സിൻ്റെ ഒക്കെ ഒരു പ്രൈസിൽ നമുക്കൊരു ബെൻസ് വാങ്ങിക്കാൻ പറ്റും. ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഇതിനൊക്കെ ഏകദേശം സർവീസ് കോസ്റ്റ് വരിക, നമ്മൾ നോർമൽ ഓയിൽ സർവീസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 15,000-20,000 രൂപേൻ്റെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ സർവീസ് നോർമൽ സർവീസ് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിന് കൂടുതൽ എക്സ്പെൻസ് വരുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷന് കാര്യങ്ങളൊക്കെ വർക്കുകൾ വരുമ്പോഴാണ്. അപ്പോൾ അതിൻ്റേതായ ഉപയോഗം നമുക്ക് ഉണ്ടാകുമ്പോഴാണ് അങ്ങനത്തെ വർക്ക്. നമ്മളൊരു മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമ്മളൊന്ന് കെയർഫുള്ളായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഒരുപാട് ആൾക്കാരെ പേടി ഇതാണ് ഇത്രയും പഴക്കല്ല വാഹനങ്ങൾ എടുത്താൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രീമിയം വണ്ടിയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളവരൊക്കെ ഭയം ഒരുപാട് ആളുകൾക്കുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പറഞ്ഞതാണ്. ഇത്രയും വിലക്ക് ഇത് കിട്ടുന്നുണ്ടെങ്കിലും ഇത് ഇറങ്ങിയ സമയത്ത് വന്നിരുന്നതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഏകദേശം 30 ലക്ഷം രൂപേൻ്റെ അടുത്ത്, ഇതിന് 30-35 ലക്ഷം രൂപ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വന്നിരുന്ന വാഹനമാണ്. അപ്പോൾ അതിൻ്റേതായ മെയിൻ്റെനൻസ് കോസ്റ്റും പാടെ നമ്മൾ ഈ വാഹനത്തിന് കാണണം. അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മൾ വില ഉദ്ദേശിക്കുന്നത് 450,000 രൂപയാണ് ഈ രജിസ്ട്രേഷനിൽ നമ്മൾ വില ഉദ്ദേശിക്കുന്നത്. NOC നമുക്ക് ഏത് ആർ ടി ഓഫീസിലോട്ടോ വേണ്ടതെന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ നമുക്ക് എടുത്തു കൊടുക്കാനും കഴിയും. ഇനി രജിസ്ട്രേഷൻ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യാതെ അഡീഷണൽ ചാർജും വരും. ഇതിൻ്റെ ഇൻഷുറൻസ് എമൗണ്ട് വരുന്നത് തേർഡ് പാർട്ടി ഇൻഷുറൻസിൻ്റെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ 10,000 രൂപക്കകത്താണ് ഇതിൻ്റെ ഇൻഷുറൻസ് വരുള്ളൂ. പിന്നെ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് അടക്കുമ്പോൾ അതിൻ്റേതായ ഒരു എമൗണ്ട് അതിൻ്റെ പ്രീമിയത്തിനനുസരിച്ച് നമുക്ക് എക്സ്ട്രാ അഡീഷണൽ ചാർജും വരും. അപ്പോൾ ഈ ഒരു വാഹനം വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ചെറിയൊരു വീഡിയോ ആണ്, ഒരു വാഹനം പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. പുതിയൊരു വീഡിയോയ്ക്ക് കാണുന്നത് വരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു.